ഹായ്, മിസ്റ്റർ ആൻഡ് മിസ്സസ് അയ്യർ ഷോയിലേക്ക് ഏവർക്ക് സ്വാഗതം. സ്വാഗതം. ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ. ഞാൻ ആർ ജെ ലക്ഷ്മി. ഇന്ന് നമുക്കൊരു വീഡിയോ കണ്ടിട്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ഒരു ഡെലിവറി ബോയ് വരികയാണ്. പുള്ളിക്കാരൻ ഇച്ചിരി താമസിച്ചിട്ടാണ് ആ വീട്ടിലേക്ക് വന്നതെന്നാണ് തോന്നുന്നത്. ആദ്യം ബെല്ലടിച്ചിട്ടുണ്ട്, വെയിറ്റ് ചെയ്യാണ് അദ്ദേഹം. വീണ്ടും അതെ അതെ വെയിറ്റ് ചെയ്യാണ്. ഇത്രയും ചുറ്റും അവിടെ നോക്കുന്ന ആരും കാണുന്നില്ല. എനിക്ക് തോന്നുന്നു അദ്ദേഹം കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് അത്തുള്ള ആളിനെ. വീണ്ടും ബെല്ലടിച്ചു. എനിക്ക് തോന്നുന്നു താമസിച്ചു വന്നുകൊണ്ട് മറ്റേ ആള് മനഃപൂർവ്വം ഇത് തുറക്കാതിരിക്കുകയാണ്. വീണ്ടും ബെല്ലടിക്കുന്നു. പാവം, ആള് ഇറങ്ങി വരുന്നുണ്ട്. മാസ്ക് ഒക്കെ ഉണ്ട്. ഇത് ഇച്ചിരി പഴയ വീഡിയോ ആയിരിക്കും കേട്ടോ, കൊറോണ ടൈമില്. ഇയാള് താമസിച്ചു വന്നതിനെ കുറിച്ച് ദേഷ്യപ്പെടുകയാണ്. ഇയാള് താമസിച്ചു വരാനുള്ള കാര്യം ഡെലിവറി ബോയ് പറയുകയാണ്. ഭക്ഷണം വാങ്ങിക്കൂ എന്നുള്ള രീതിയിൽ നീട്ടുന്നുണ്ട്. പക്ഷെ അയാൾക്ക് അതൊന്നും വേണ്ട, തനിക്ക് ഭക്ഷണം വേണ്ട എന്നുള്ള നിലപാടിലാണ് താമസിച്ചുകൊണ്ട്. അതെ, ഓ തട്ടി ദൂരെ എറിഞ്ഞു. ഭക്ഷണമാണ് നോക്കണം. അതെ, കാല് കൊണ്ട് തട്ടി ദൂരെ എറിഞ്ഞു. വീണ്ടും ആ പാവം എടുത്തോണ്ടത്തിൽ കൊണ്ട് പോയി കൊടുക്ക. പിടിച്ചു തള്ളി കേട്ടോ ആളെ നിലത്ത്. വീണ് അയാൾ എണീക്കുകയാണ്. മറ്റേ ആള് അകത്ത് കയറി കഥ കടച്ചു. ആ അദ്ദേഹം മടങ്ങിപ്പോകുന്നു. ഈ വീഡിയോ കണ്ടപ്പോൾ നിനക്ക് എന്ത് തോന്നി? നമുക്ക് ഇന്ന് സൗകര്യങ്ങൾ ഏറി വരികയാണ്. കാര്യം നമ്മൾ ഇരിക്കുന്നിടത്ത് ഓർഡർ ചെയ്യുമ്പോൾ ഭക്ഷണ സാധനങ്ങൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ സ്വൽപ്പടിക്ക് എത്തിച്ചേരും, നമ്മുടെ അടുത്ത് എത്തിച്ചേരും. നമ്മൾ അതിനൊരു സർവീസ് ചാർജൊക്കെ അതിൽ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പണ്ട് ഒരു 5, 10, 15 വർഷം മുമ്പൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്നു, നമ്മുടെ വീട്ടിലിരിക്കുമ്പോൾ ഓർഡർ ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് ഈ ഭക്ഷണ സാധനങ്ങളെല്ലാം വന്നിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കുമായിരുന്നു. അപ്പോൾ അത് അന്ന് മെട്രോ നഗരങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എല്ലാവർക്കും, ഏകദേശം എല്ലാം കേരളത്തിലെല്ലായിടത്തും ഇത് ഇത്തരം സ്വിഗ്ഗി അതുപോലെ പലതരം ഡെലിവറി സർവീസുകളുണ്ടല്ലോ, സൊമാറ്റോ പോലെ ഒരുപാട് സർവീസുകളുണ്ട്. അവർ നമുക്ക് നമ്മുടെ വീട്ടുപടിക്കൽ എത്തിക്കുന്നുണ്ട്. അല്ലാതെ പ്രൈവറ്റായിട്ട് ഓരോ ഹോട്ടലുകാരും ഇങ്ങനെ ആൾക്കാരെ ഏർപ്പാടാക്കുന്നുണ്ട്, അവർ കൊണ്ടെത്തിക്കുന്നുണ്ട്. ഇവിടെ കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ, ഈ മനുഷ്യൻ അത് ഓർഡർ ചെയ്ത വ്യക്തിക്ക് ഈ ഭക്ഷണം എത്തിക്കാൻ ഇത്തിരി വൈകി. പല കാരണങ്ങളുണ്ടാവാം ഈ ഭക്ഷണം എത്തിക്കുന്നത് വൈകാൻ. കാര്യം നമ്മുടെ റോഡിലെ തിരക്കൊക്കെ അങ്ങനെയാണ്, ഭയങ്കരമായ തിരക്കുകളാണ് ചില സമയത്ത്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഈ ഡെലിവറി ബോയ്സ് ഇങ്ങനെ ചീറി പാഞ്ഞു പോകുമ്പോൾ ഞാൻ വിചാരിക്കും, ദൈവമേ ഇവരെന്ത് തീ പിടിച്ചുള്ള ഓട്ടോ ആണ്, ഇനി ഓർഡർ കൂടുതലെടുക്കാനുള്ള ഓട്ടോ ആണോ എന്നുള്ളതാണ്. അങ്ങനെയൊന്നുമല്ല, പലപ്പോഴും ഞാൻ സംസാരിച്ചിട്ടുള്ള മനസ്സിലാക്കി, കൃത്യസമയത്ത് അവിടെ എത്തിച്ചില്ലെങ്കിൽ പലരും ദേഷ്യപ്പെടും, വളരെ മോശപ്പെട്ട രീതിയിൽ പ്രതികരിക്കും. ഇതൊക്കെ കാരണം കൃത്യസമയത്ത് അവിടെ എത്തിക്കാനുള്ള പെടാപ്പാടാണ്. ലക്ഷ്മിക്ക് അറിയാലോ, ഈ നല്ല വിദ്യാഭ്യാസമുള്ള യുവാക്കളാണ് ഇവിടെ തീരെ ഈ മുറിക്കകത്തിരുന്ന് പൈസ ഉള്ള പോലെ ഓർഡർ ചെയ്യുന്ന ആൾക്കാരെ പോലെ തന്നെ നല്ല എഡ്യൂക്കേഷൻ ഉള്ള ആൾക്കാരാണ് ഇതിനു വേണ്ടി ഇറങ്ങി നടക്കുന്നത്. തീർച്ചയായിട്ടും ജോലിയൊന്നും ലഭിക്കാത്തത് കൊണ്ട് പാർട്ട് ടൈമായിട്ട് ചെയ്യുന്നവർ, പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, അങ്ങനെയുള്ളവരൊക്കെ ചെയ്യുന്നുണ്ട് ഇത്തരം ജോബ്. കാര്യം പഠിക്കുന്ന കുട്ടികളിൽ പലരും ഈ ഡെലിവറി സർവീസിൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാര്യം അവർക്ക് റെഗുലർ ആയിട്ടുള്ള ഒരു ജോബിന് പറ്റില്ല. അപ്പോൾ ഈവനിങ്ങിലോ മോർണിംഗിലോ ഒക്കെ മാത്രമായിട്ടുള്ള ടൈം എടുത്തിട്ട് ചെയ്യുന്നവരുണ്ട്. റെഗുലർ ആയിട്ട് ഫുൾ ടൈം ജോബായിട്ട് യൂസ് ചെയ്യുന്നവരും ഉണ്ട്. അതെ, അങ്ങനെ വന്ന ഒരു വ്യക്തി, ഒരു നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ ഒരു സഹോദരൻ, അയാൾ വന്നപ്പോൾ കാണിച്ച ഒരു മര്യാദകേട് അല്ലെങ്കിൽ ക്രൂരമായ ഒരു പെരുമാറ്റമാണ് നമ്മളിവിടെ കണ്ടത്. കയ്യാങ്കളി വരെ എത്തി നിൽക്കുന്നു. കയ്യാങ്കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് ഇയാളൊന്നും പ്രതികരിക്കുന്നു. ഇയാൾ ഒരു തരം അടിമയെ പോലെ നിൽക്കുന്നു. മറ്റേ ആൾ പണത്തിൻ്റെയോ അല്ലെങ്കിൽ തൻ്റെ അഹങ്കാരത്തിൻ്റെയോ ദൃഷ്ടാന്തം പോലെ ആ ഭക്ഷണത്തിനെ പോലും തട്ടിയെറിയുന്നതല്ലേ കണ്ടത്. പുള്ളിക്കാരനെ പിടിച്ചെന്ന് തള്ളി ആ വീഴ്ചയിൽ ബാക്ക് ഇടിച്ചെങ്ങാനും വീഴുകയാണെങ്കിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അങ്ങനെ പെരുമാറാമോ? ഒരു ഈ വ്യക്തി എങ്ങനെയാണ്
ഇയാൾക്ക് ഫുഡ് ഡെലിവറി കൊടുക്കാൻ വരാന്ന് പറഞ്ഞ ഒരാളെ ഇങ്ങനെ ശിക്ഷിക്കാനുള്ള അധികാരമൊക്കെ ഇയാൾക്ക് ആര് കൊടുത്ത? ആർക്കും അങ്ങനെ ഒരു അവകാശമില്ല. ഒരാള് ഒരാളുടെ നമുക്ക് വേണമെങ്കിൽ ഈ ഓർഡറൊക്കെ നമുക്ക് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്കുണ്ട്. നമുക്ക് കൃത്യസമയത്ത് സർവീസ് വേണം, നമുക്ക് ഭക്ഷണം വിശക്കുന്ന സമയത്ത് എത്തിക്കണം എന്നുള്ള ഒരു കാര്യം എല്ലാം ഉണ്ട്. ശരി, പക്ഷേ നമുക്ക് ഇങ്ങനെ പെരുമാറാൻ പറ്റുമോ? മനുഷ്യനല്ലേ വന്നുകൊണ്ടിരിക്കുന്ന, എന്തെങ്കിലും കാരണവശാൽ വഴിക്ക് വെച്ച് അയാളുടെ വാഹനത്തിന് എന്തെങ്കിലും കേടുപാടുകൾ വരിക, ട്രാഫിക്കിൻ്റെതായ നമ്മുടെ കേരളം അറിയാമല്ലോ, പലപ്പോഴും ഒരു വിധത്തിലുള്ള ട്രാഫിക് സംവിധാനവും ശരിയല്ലാത്തതെന്ന് നമ്മളെപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാനമാണ് നമ്മുടെ കേരളമല്ല, ഇന്ത്യയുടെ പല പ്രദേശങ്ങളും ഇങ്ങനെ തന്നെയാണ് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഭാവിയിൽ ഇതൊക്കെ മാറും. പക്ഷേ ഇങ്ങനെയുള്ള ഈ ഇതിൻ്റെ ഇടയിൽ നിന്ന് നമുക്കൊരു ഒരാൾ അന്നം കൊണ്ടുവരികയാണ്, നമ്മൾ പൈസ കൊടുക്കുന്നതില്ല, പക്ഷെ ആളിൻ്റെ അടുത്ത് പെരുമാറിയത് വളരെ ക്രൂരമായി പോയി, വളരെ നികൃഷ്ടമായി പോയി, ഇങ്ങനെയൊക്കെയുള്ള ഒരു രീതി, അതായത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഫ്രസ്ട്രേഷനൊക്കെ അടക്കി വെച്ചിട്ട് നമ്മൾ മനുഷ്യരുടെ അടുത്ത് നമ്മൾ ഇങ്ങനെ പ്രതികരിക്കണം, നമ്മളൊരു മനുഷ്യനാണോ? എന്താണ് ലക്ഷ്മിക്ക് തോന്നുന്നത്? തീർച്ചയായിട്ടും മനുഷ്യത്വം അല്പമെങ്കിലും ഉള്ളിലുള്ള ഒരാൾ ഈ രീതിയിൽ പ്രതികരിക്കില്ല. അയാളുടെ ഭക്ഷണം സമയത്തിന് കിട്ടിയില്ല എന്നുള്ള ഒരു വികാരം, അല്ലെങ്കിൽ ആ സമയത്തുള്ള ദേഷ്യം എല്ലാം കൂടെ ചേർന്ന് ചിലപ്പോൾ ഓർഡർ ചെയ്ത് ഹോട്ടലിൽ നിന്ന് കൊടുക്കാൻ താമസിച്ചതാവാം, അല്ലെങ്കിൽ വഴിക്ക് വെച്ചിട്ടുള്ള ട്രാഫിക്കിൻ്റെ പ്രശ്നം കൊണ്ടാവാം, എന്തോ ഒരു കാരണം, അല്ലെങ്കിൽ മുൻപ് ഡെലിവറി ചെയ്ത സ്ഥലത്ത് ഇതുപോലെ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവാം പുള്ളിക്കാരന്, അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഈ ഒരു ഡെലിവറി ഇച്ചിരി താമസിച്ചിട്ടുള്ളത്. ആ ഒരു കാര്യത്തിന് ചിന്തിക്കുക പോലും ചെയ്യാതെ, യാതൊരു മുൻപിൻ പരിചയം പോലും ഇല്ലാതെ ഒരാൾ ആണ് ഈ വന്ന് നിൽക്കുന്ന വ്യക്തി, ആ ആളെ ആക്രമിക്കാനും, നമ്മൾക്ക് ഭക്ഷണം ഇല്ലാത്ത എത്രയോ ആൾക്കാർ ഓരോ ദിവസവും നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് പലപ്പോഴും നമ്മൾ ഭക്ഷണം വേസ്റ്റാക്കുമ്പോൾ പറയാറുണ്ട്. എത്രയോ കുട്ടികൾ അന്നം കിട്ടാതെ ഓരോ ദിവസവും പട്ടിണി കിടക്കുന്നുണ്ട്. ആ അവസ്ഥയിലാണ് ഒരാൾ കാലുകൊണ്ട് ഭക്ഷണത്തെ തട്ടി തെറിപ്പിച്ച് കളയുന്നത്. തീർച്ചയായിട്ടും ഇത് അപലപനീയമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ വീട്ടിൽ പലതരത്തിലുള്ള സാധനങ്ങളുമായിട്ട് പല ഇതുപോലെയുള്ള ഡെലിവറി ബോയ്സ് വരും. അപ്പോൾ നമുക്ക് അവരുടെ കാര്യം പറയാം, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് ഒരു കാര്യം സർവീസ് ചെയ്ത സാധനം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് തരാതിരുന്നിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവാം. തീർച്ചയായിട്ടും നമ്മുടെ വീടുകളിൽ ഇത്തരം ആൾക്കാർ കടന്നു വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടി മാന്യത, നമ്മളെ പോലെ ഒരു ആളാണ് ആ വരുന്നത് എന്നുള്ളൊരു സാമാന്യ ബോധങ്ങൾ. നമ്മൾ പലയിടത്തും പോയി ജോലി ചെയ്യുന്ന വ്യക്തികളല്ലേ, നമ്മുടെ ബോസായിട്ടുള്ള ഒരാൾ നമ്മുടെ അടുത്ത് എങ്ങനെയൊക്കെ പെരുമാറണമെന്ന് നമ്മൾ ചിന്തിക്കുന്നത് പോലെ, അതായത് നമ്മളെ ബോസായിട്ടുള്ള ആൾ നമ്മളെ ചവിട്ടി തെറിപ്പിക്കണോ, അല്ലെങ്കിൽ നമ്മളെ അടുത്ത് വഴക്ക് പറയണം, നമുക്ക് എന്ത് ദേഷ്യം പറയുന്നത്? വ്യക്തിയുടെ വലിപ്പ ചെറുപ്പം എന്ന് പറയുന്നത് അവരുടെ പ്രൊസിഷൻസ് നോക്കി കണക്ക് കൂട്ടി അയാൾക്ക് റെസ്പെക്ട് കൊടുക്കുക, അല്ലാത്ത ആളിനെ റെസ്പെക്ട് ചെയ്യാതെ. ഒരു മനുഷ്യ ജീവി എന്നുള്ള രീതിയിൽ എല്ലാവരും റെസ്പെക്ട് അർഹിക്കുന്നവരാണ്, അവരുടേതായിട്ടുള്ള രീതിയിൽ അവരെ ബഹുമാനിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ്. ഇത്തിരി പഴക്കമുള്ള വീടിയാണെങ്കിലും ഇത് കണ്ടപ്പോൾ ഉള്ളിൽ ഒരു വല്ലാത്ത വിഷമം തോന്നി. പല നമ്മുടെ വീടുകളിലൊക്കെ ഒരുപാട് ഡെലിവറി ബോയ്സ് ഒക്കെ ഇങ്ങനെ വരുന്നതല്ലേ, അപ്പോൾ അവരും ഡെലിവറി ബോയ്സും കുറച്ച് മാന്യത കാണിക്കണം. ഈ വീട്ടിൽ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്ന ഒരാൾ കുറച്ച് പേരുണ്ട്, നിങ്ങളുടെ സർവീസിന് വേണ്ടി കാത്തുകെട്ടിയിരിക്കുന്നവർ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെ നിങ്ങളത് സേവനം കൊടുക്കണം, നിങ്ങളുടെ മാക്സിമം സേവനം അവർക്ക് വേണ്ടി കൊടുക്കണം. ഒപ്പം തന്നെ വരുന്ന ആളിന് എന്തെങ്കിലും ഒരു പാകപ്പിഴ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു സഹോദര തുല്യനായിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് കണ്ടിട്ട് ആ ആളിൻ്റെ അടുത്ത് നമുക്ക് വേണമെങ്കിൽ സ്നേഹപൂർവ്വം ശാസ്ത്രപൂർവ്വം വേണമെങ്കിലും പറയാം, സ്നേഹപൂർവ്വം അത് പറയാം, പക്ഷേ ആളെ ആക്രമിക്കാനോ അയാളെ മോശം വാക്കുകൾ പറയാനോ നമുക്ക് അധികാരമില്ല എന്ന് ഇവിടെ പറയുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടം വരെ, നിങ്ങളുടെ സ്വന്തം ആർ ജെ ലക്ഷ്മി, ആർ ജെ അയ്യർ, നമസ്കാരം. നമസ്കാരം.